ഹലോ ഫ്രണ്ട്സ്, അസ്സലാം അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ബെല്ലിയാസല്ലേ, അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായി ഒരു ബിരിയാണി, ചിക്കൻ ഫ്രൈ, സലാഡ് ആക്കുന്നത് കാട്ടി കൊണ്ടുള്ള ഇങ്ങനത്തെ കോംബോ റെസിപ്പിയെ നിങ്ങൾക്ക് ഡെയിലി കാട്ട ഫ്രണ്ട്സ്. പിന്നെ എന്ത് കൊണ്ടുണ്ട, എപ്പോഴും പെണ്ണിങ്ങൾക്ക് ചുമ തലബെച്ചിക്കറി, എന്തൊരു കറി ആക്കറി, എന്തൊരു ഫുഡ് ആക്കറി ചെന്നിട്ടു അങ്കൾ നൻ്റെ വീഡിയോയിൽ ഈസി ആയിട്ടാവും. നിങ്ങൾക്കെല്ലാം വെജിറ്റേബിളും ഞാൻ നിങ്ങൾക്ക് സ്പെഷ്യൽ സ്പെഷ്യലുള്ള കറി ആക്കുന്നത് കാട്ടേ. പിന്നെ നോൺ വെജിലും ഫിഷിലും എല്ലാത്തിലും ഞാൻ നിങ്ങൾക്ക് ട്രൈ ആക്കിയിട്ട് കാട്ടേ ഫ്രണ്ട്സ്. പിന്നെ ഇന്നുണ്ടല്ലേ, ഞാൻ എപ്പോഴും ചോറുകു ഒരു കറി, പിന്നെ ഒരു സൈഡ് ഡിഷായിട്ട് ഇങ്ങനത്തെ റെസിപ്പിയെ ചുമ കാട്ടുക ഞാൻ നിങ്ങൾക്ക് ട്രൈ ആക്കറേ. കൂടെ ഞാൻ മുട്ടരി ബിരിയാണി ആക്കിയിട്ടുള്ളേ. പിന്നെ ഉണ്ടല്ലേ, സിമ്പിളായിട്ട് ഒരു സലാഡ് ആക്കിയിട്ടുള്ളേ, പയർ ക്യാരറ്റ് എല്ലാം ഒട്ടിക മിക്സ് ആക്കിയിട്ട്. പിന്നെ ചിക്കൻ ഫ്രൈയും അതേപോലെ, എപ്പോഴും ആക്കുന്നെങ്കിൽ ചിക്കൻ ഫ്രൈ അല്ല, ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടും അവിടെ ആക്കും. ചുമ സൊരന്തില്ല, സിമ്പിളായിട്ടുണ്ട്. ബിരിയാണിയും അതേപോലെ ഡിഫറെൻ്റ് ആയിട്ട് ആക്കുന്നത് കാട്ടിയോണ്ടുള്ളേ. ഇപ്പോൾ ഫസ്റ്റ് ബിരിയാണി അങ്ങനെ ആക്കറി നോക്കാം. ഉടൻ ഇപ്പം ഞാൻ ബിരിയാണി റൈസ് ബോയിൽ ആക്കണല്ലേ, അതൊക്കെ ബേനൊരു തന്നി എടുത്തരേ. അതൊക്കെ പിന്നെ ബേനായത്തെ ഉപ്പിടോറും, ഉപ്പെല്ലിട്ടിട്ടയൽ പിന്നുണ്ടല്ലേ, അതൊക്കെ ഞങ്ങൾത്തിൽ ഗരം മസാല ഇടുന്നു. കെത്ത, ലവങ്ക, എൽത്തരി പിന്നെ ഉണ്ടല്ലേ, ബേ ലീഫ് പണ്ടല്ലേ, അതിരോറു. പിന്നെ ഒരുത്തിൽ ജീരിക, ഇതെല്ലാം ഇട്ടിട്ടുണ്ടല്ലേ. ഈ തന്നീര് ഞങ്ങൾ നല്ല തുള്ളോക്ക് പിടും. ഞാൻ പിന്നെ ഇവിടെ നെയ്ച്ചോറ് അരി യൂസ് ആക്കിയിട്ടുള്ളേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാസ്മതി അരി യൂസ് ആക്കിയിട്ട് ഈ ബിരിയാണി ട്രൈ ആക്കിയിട്ട് നോക്കാം. പിന്നെ ഉണ്ടല്ലേ, ഇതൊക്കെ ഞാൻ പാതി ലിംബ, വൺ ടേബിൾ സ്പൂണിൻ്റെ അത്ര ഓയിൽ പിത്തീര. ഓയിലും ലിംബ എന്ത് പുളിഞ്ഞിട്ട് ചെന്നെങ്കിൽ ചോറുള്ള പത്തി പിടിക്കോ തീര, മുദ്ദയാവ് തീര ചെന്നിട്ടും ഞാനത് ആഡ് ആക്കിരി. അതിപ്പോൾ തന്നി ഒരു സൈഡിൽ വെച്ചായോണ്ടിക്കട്ട്. നെക്സ്റ്റ് ഞങ്ങൾ ഇപ്പോൾ ബിരിയാണിയുടെ മസാല പ്രിപ്പയർ ആക്കുക. മസാല ആക്കറേണ്ടി മൂന്നോളുണ്ടല്ലേ. ഫസ്റ്റ് ഞാനിവിടെ ചുമ ഓയിൽ എടുത്തരേ, വെജിറ്റേബിൾ ഓയിൽ എടുത്തരേ. അതൊക്കെ ഒരു നീരുള്ളിയുടെ സ്ലൈസ് ആക്കിയിട്ട് ഇട്ടോണ്ടല്ലേ. ഇതിരിപ്പം ഞങ്ങൾ ഉണ്ടല്ലേ, ബിരിയാണിക്കെല്ലാം അട്ടിടുമ്പോത്തു നീരുള്ളി ഇല്ലേ, അതൊക്കെ ബേനായിട്ട് ഞാനിവിടെ എടുത്തരേ. ഈ നീരുള്ളിയുടെ ഞങ്ങൾ ഇപ്പം നല്ല ഗോൾഡൻ ഫ്രൈ അവിടെ എത്ര ഫ്രൈ ആക്കണം. ഇത് അട്ടിയിടണമെങ്കിൽ ബേനായിട്ട് ഞാനിവിടെ ഫ്രൈ ആക്കിയിട്ടുള്ളേ മസാലകളെല്ലാം. ഇത് നോക്കറിപ്പം, ഇത് നല്ല ഗോൾഡൻ ഫ്രൈ ഫ്രൈ ആവിടല്ലേ. അതിൽ പിന്നെ ഈ നീരുള്ളിയുടെ എല്ലാം എടുത്തിട്ട് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടല്ലേ. എന്താക്കണം കൊണ്ടുണ്ട, ഇതേ ഓയിലിൽ എന്താക്കണു, ഞാൻ വൺ ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, പിന്നെ വൺ ടീസ്പൂൺ മഞ്ഞളുടെ പൊടി, ഉപ്പറ് പൊടി ആഡ് ആക്കിയിട്ടില്ല, കാലിമുളയുടെ പൊടിയും പിന്നെ മഞ്ഞളുടെ പൊടി മാത്രം ഈ ഓയിലിൽ ഇട്ടിട്ടുണ്ടല്ലേ. മുട്ടരാണ് ഞാൻ ഓൾറെഡി ബേപ്പട്ടിട്ട് വെച്ചിര, ബോയിലാക്കി വെച്ചിര. നിങ്ങൾക്ക് മുട്ടയ്ക്ക് വേണമെങ്കിൽ ഗീട്ട് വേണമെങ്കിൽ ഗീട്ട് പോലെ ആഡ് ആക്കുക, ഇല്ലാണ്ടെങ്കിൽ അങ്ങനെ മീഡിയം മുട്ടരി ഇട്ടെങ്കിൽ ഓടും. ഞാനിവിടെ അങ്ങനെ മേയിട്ടു എഗ്ഗിടി, ഈ എഗ്ഗിൽ ഈ ഓയിൽ ഇട്ടിട്ടുണ്ടല്ലേ. ഒരു നിമിഷം ഞങ്ങൾ ഇതിൽ ചന്ത ഫ്രൈ ആക്കണം. മുട്ടയുടെ ഫുള്ള് പറത്തെല്ലാം ഉണ്ടല്ലേ, തെല്ല് റോസ്റ്റ് പോലെ ആവും, നല്ല അവിടെ അപ്പം തിന്നോക്കും. ഒരു ടേസ്റ്റ് വേറെ ആയിട്ടിക്കറി, കാലി മുട്ട തിന്നോക്കും, ഇങ്ങനെ റോസ്റ്റാക്കി തിന്നോക്കും ഉണ്ടല്ലേ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടിക്കറി. ഇപ്പോൾ ഈ മുട്ടയെല്ലാം നല്ല ഫ്രൈ ആയാൽ പിന്നെ ഒരു നിമിഷം ഫ്രൈ ആക്കിയാൽ മതി, അത് രണ്ട് ആറ് ഫ്രൈ ആക്കുന്നുണ്ട്. എന്തില്ല, തീ മാത്രം മീഡിയം ഫ്ലെയിമിൽ ബേക്കൂര്. എന്താ വെച്ചാൽ മുളയുടെ പൊടിയുള്ള കറിയുടെ ചാൻസസ് ഇക്കറി അയക്ക് വേനായിട്ട്. അയിൽ പിന്നെ എന്താക്കണം കൊണ്ടുണ്ട, നാല് നീര്, ഞാൻ ഇവിടെ മൂന്ന് കപ്പ് റൈസർ ആക്കിയിട്ടുള്ള അല്ലേ, ഒരു നാല് വലിയ നീരുള്ളിയുടെ ഞാൻ ഇവിടെ പേസ്റ്റ് ആക്കിയിട്ട് വെച്ചിരെ. ആ പേസ്റ്റ് ആക്കി വെച്ച് നീരുള്ളിയുടെ എന്താക്കണം കൊണ്ടുണ്ട, ഈ മുട്ടയെല്ലാം എടുത്തായിൽ പിന്നെ അതേ എണ്ണയ്ക്ക് ഞങ്ങൾ ഇടും. ഈ നീരുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ടുണ്ടല്ലേ, ഇതിനെ നല്ല ഫ്രൈ ആക്കും. നീരുള്ളിയുടെ പച്ചമണെല്ലാം പോകണം, ആ തന്നി തന്നി പലിഞ്ഞതെല്ലാം പോയിട്ടുണ്ടല്ലേ, നല്ല ഫ്രൈ ആവണം. നല്ല ഫ്രൈ ആയിൽ പിന്നെ ഇതൊക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെള്ളുള്ളിയുടെ പേസ്റ്റ് ആഡ് ആക്കിരെ. ഇപ്പോൾ ഇഞ്ചി വെള്ളുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ടും അതിൽ നല്ല പച്ചമണ്ണുള്ള നല്ല പോൺ. അതിൽ പിന്നെ ഒരു നാലഞ്ച് കായ്മുളക് നിങ്ങൾ ഇടോറും, നല്ല അവിടെ അപ്പോൾ മസാലയ്ക്ക് കായ്മുളക് ഇട്ടിട്ടും ഇതിൽ തെല്ല ഫ്രൈ ആക്കി. ഇതിപ്പോൾ നല്ല ഫ്രൈ ആവണം ഇഞ്ചി വെള്ളുള്ളികൾ ഇട്ടതിൽ പിന്നെ. പിന്നെ വൺ ടീസ്പൂൺ മഞ്ഞളുടെ പൊടി ഇട്ടു, വൺ ടീസ്പൂണിൻ്റെ അത്ര മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് ഈ മസാലയുടെ ഞങ്ങൾ ഉണ്ടല്ലേ തീ ജോറ് വെച്ചിട്ടേ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കണം, മെല്ലെ ബേക്കേണ്ട തീ. ഇത് കറിയില്ല എന്തും ആവില്ല, എന്താ വെച്ചാൽ നീരുള്ളിയുടെ ഞങ്ങൾ പേസ്റ്റ് ആക്കിയിട്ടിട്ടല്ലേ, അങ്ങനെ ആയിസബുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഫ്രൈ ആക്കിക്കൊണ്ടിക്കോറും. ഞാൻ പിന്നെ ഇവിടെ ടൊമാറ്റോ ചുമ യൂസ് ആക്കിക്കൊണ്ടില്ല, കാലി ജണ്ടി ടൊമാറ്റോ ഇട്ടു, നീരുള്ളി വലിയത് നാലിട്ടേ, രണ്ട് ചെറിയ ടൊമാറ്റോ മീഡിയം സൈസിലെ ടൊമാറ്റോ ഞാൻ ഇവിടെ പേസ്റ്റ് ആക്കിയിട്ടേ ഇട്ടു. ഇതെല്ലാം ഞാൻ പേസ്റ്റ് ആക്കിയിട്ട് ആക്കി ഡിഫറെൻ്റ് ആയിട്ടവിടും ട്രൈ ആക്കുക മറക്കണ്ട. ഇപ്പോൾ ടൊമാറ്റോ എല്ലാം ഇട്ടിട്ടായിടല്ലേ, ഇതിരിപ്പോൾ നല്ല ഫ്രൈ ആയിൽ പിന്നെ എന്താക്കണമെന്നുണ്ട, ഇതിക്ക് ഇപ്പോൾ പൊടി വസ്തി ഇടണങ്ങ. വൺ ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, വൺ ടേബിൾ സ്പൂൺ കൊത്തമ്പരി പൊടി, വൺ ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ വൺ ടീസ്പൂണിൻ്റെ അത്ര ജീരകര പൊടി. ജീരകര ഉണ്ടല്ലേ, തെല്ല് തരി തരി പോലെ പൊടിച്ചിട്ട് ആഡ് ആക്കി നല്ല കമ്മനമോട് ടേസ്റ്റ് ആവും, അങ്ങനെ ആഡ് ആക്കൂ. പിന്നെ ചില്ലി പൗഡർ നിങ്ങൾക്ക് കാറ തട്ടിട്ടില്ലാണ്ട് കണ്ടെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രാ ചില്ലി പൗഡർ നിങ്ങൾക്ക് ഇടാം. ഇതൊക്കെ ഇപ്പോൾ ഈ പൊടി ബസ്തെല്ലാം ഇട്ടിട്ടുണ്ടല്ലേ, ഇതിനൊക്കെ ഞങ്ങൾ നല്ല മിക്സ് ആക്കിയിട്ടുണ്ടല്ലേ. ഇതിപ്പോൾ നല്ല ഫ്രൈ ആവുന്ന ഫ്രൈ ആയത്ര ഉണ്ടല്ലേ, അതിലെ പച്ചമണെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടല്ലേ, നല്ല ടേസ്റ്റി ആയിട്ട് ആവും. അയക്ക് വേണമായിട്ട് ഞാൻ നിങ്ങളുടെ ചൊന്നോണ്ടുള്ളി.
உப்பின இதுக்கு நானோட பேனாயத்தர் உப்பிட்டோன்ட்டு இல்லை. நீங்கள் ஆயில் பீத்திட்டு இல்லைங்க இதுக்கு நை பீத்திட்டு போனேங்க ஈ மசாலெல்லாம் ஃப்ரை ஆக்கிட்டு எடுக்கா. நை நாங்கள் லாஸ்ட்டுக்கு அட்டிடும் பத்துக்கெல்லாம் பீத்திரல்ல அங்கே நை சாப்பிடல நான் மசாலுக்கு வெஜிடபிள் ஆயிலே பீத்திரு. நெக்ஸ்ட் இப்போ இது நல்ல ஃப்ரை ஆயில் பின்ன இதுக்குண்டால் ஒரு சிறிய கப்புள் மோர் எந்தாக்கணும் கொண்டு ஃபஸ்ட்டுக்கு ஸ்பூனில் நல்ல மிக்ஸ் ஆக்கிட்டு கொண்டாங்க மோர் நல்ல மிக்ஸ் ஆக்கி வச்ச மோர் உண்டால் இதுக்கு பீத்தோம் மசாலெல்லாம் நல்ல ஃப்ரை ஆகிட்டு நல்ல ஃப்ரை ஆயில் பின்ன லாஸ்ட் மூமெண்ட்ல ஆ மோர் நீங்கள் பீத்தோம் பீத்திட்டு இதுலேயும் ஒரு நல்ல மிக்ஸெல்லாம் ஆக்கிட்டு உண்டாலே இது நல்ல துல்லியோ வரும்போது இதுக்கு எந்த ஆக்கணும் கொண்டுண்டா நாங்கள் பாயில் ஆக்கி வச்சு முட்டை ஃப்ரை ஆக்கிட்டால வச்சிடல ஆ முட்டைலாம் இதுக்கு இட்டுட்டு உண்டாலே ஜஸ்ட் இங்கே தெல்லு முச்சிட்டு தெல்லு இதாக்கிட்டு மிக்ஸ் ஆக்கிட்டு இதில் முச்சி வச்சுட்டு நாங்கள் உண்டாலே மசாலா நல்ல துள்ளவும் ஒரு தீட ஒரு மீடியம் ஃப்ளேம் ஆக்கிட்டு வச்சு போடணும். இப்போ நோக்கோது மசாலையுடைய மேல் இப்போ ஆயிலி ஆயிலி காண்ட எந்தும் இல்லையிலே இது ஆயிலி ஆயிலி ஃபுல்லு காணணும் அத்தனை நாங்கள் ஈ மசாலையோட துள்ளுவாட்டோம் அதில் இப்போ ஒரு சைடில் வச்சு போட. நெக்ஸ்ட் நோக்கோர் சோறு தண்ணியெல்லாம் இப்போ துள்ளியோன்ட்டு உண்டு. இப்போ நான் இதுக்கு அரிட்டோன்ட்டு இல்லை நானோட நைச்சோறு அரி யூஸ் ஆக்கிறேன். நீங்கள் நைச்சோறு அரி அல்லங்க பிரியாணி அரி யூஸ் ஆக்கிட்டும் ஈ பிரியாணி நீங்கள் ட்ரை ஆக்கிட்டு நோக்க பின்னந்திர கொண்டுண்டா அரியட நஞ்சு வச்சுட்டு இங்கே பாயில் ஆக்கிங் நல்லி அதில் ஃபுல்லு இது எந்திரி சொல்லி அதில் கஞ்சை பலத்து இதெல்லாம் போயிட்டு உண்டல்லே சோறு நல்லா பிரி பிரி ஆகிட்டு இருக்குது. இப்போ சோறெல்லாம் பெந்துட்டு ரெடி ஆகிடு அது நான் பார்த்திட்டு டைல் பின்ன யூஸ் ஆக்கிட்டு இல்லை. இப்போ நான் முட்டட மசாலை கூட ரெடி ஆகிடு முட்டை மசாலா ஃபுல் ஆயில் எல்லாம் மேல் பல்ல பந்தேங்க அதுவும் ரெடி ஆகிடுன்ட்டு அர்த்தம். நெக்ஸ்ட் இப்போ நாங்கள் அட்டிடுவா ஃபஸ்ட்டு எந்தா கொண்டுண்டா அட்டிடும் போத்துக்கு சோறிடுவார் சோறு சொம்மிடாண்டா ஒரு தெல் ஒரு கையில் எத்தர சோறு ஃபஸ்ட்டுக்கு அடிக்கிடும் அப்போ எந்த அடுக்கொண்டுண்டா நீங்கள் கரிஞ்சங்கள் உண்டல்ல மசாலா ஃபுல் பத்திட்டு போகணும்ல ஐக்கு போயினாயிட்டு. நெக்ஸ்ட்டு அதில் மேலுக்கு இப்போ நான் முட்டையில மசாலா இட்டோன்ட்டு இல்லை நானோட முட்டை இட்டோன்ட்டு இல்லை முட்டை இட்டோன்ட்டு இல்லை எந்த சொந்தங்க உண்டல்ல முட்டை அடிக்கிட்டேங்க எந்த அடுக்கொண்டுண்டா நாங்கள் சோறெல்லாம் இட்டு கொடுக்கும்போது முட்டையெல்லாம் கட் ஆகிடும் அங்கே நல்லா விடலே கஷ்டம் விடாது பின்ன முட்டைரெல்லாம் எடுக்கோ அதுக்கு வேணாய்ட்டு முட்டையை நீங்கள் லாஸ்ட் கிட்டேங்க கைத்து ஃபஸ்ட்டுக்கே முட்டையை ஆடாக்க போகண்ட மசாலா இட்டுட்டு ஸ்ப்ரெட் ஆக்கிட்டாயில் பின்ன இதுக்கு கொரிய சோறிடுவார் எல்லாம் சோறிடாண்ட கொரிய சோறிடுவார் கொரிய சோறெல்லாம் இட்டுட்டு ஸ்ப்ரெட் ஆக்கிட்டாயில் பின்னு உண்டல்லே இதுக்கு பின்ன நாங்கள் நீருள்ளி கொத்தம்பரி சொப்பரில் நீருள்ளி காய்ச்சி வச்சிடல நீருள்ளி இடணும் பின்ன கொத்தம்பரி சொப்பிடு இடணும் பின்ன கேரட் அல்லங்க ட்ரை ஃப்ரூட்ஸ் சேர்ந்துருக்கு வந்துட்டா கொட்டை திராட்சை இதெல்லாம் இடோக்கு இஷ்டம் உண்டாய் நீங்க ஏடாக்கா ஏடாக்கணுன்ட்டு இல்லை பிரியாணிக்கு அதெல்லாம் கொரியாளுக்கு சொம்ம இது எந்திரக்கு வந்துட்டா ஈ மக்ககரில் எந்திரக்கு வந்துட்டா அது இது கிட்டம் போத்துக்கு கர்சை பண்ணு தின்னோகரில் ஐக்கு போயினாய்ட்டு மக்க நாங்கள் மக்களும் நோக்கணும் அவடல்லே நாங்கள் ஆக்கிய ஃபுட்டு மக்கம் தின்னோம் பெல்லியங்கம் தின்னோன்னா ஐக்கு போயினாய்ட்டு நானோட ட்ரை ஃப்ரூட்ஸ் எல்லாம் யாரும் யூஸ் ஆக்கோ எந்த போயிட்டல கேரட் எல்லாம் சிம்பிள் ஆகிட்டு ஆக்கிரு. நெக்ஸ்ட் சோறு சோறெல்லாம் ஒர்க்கத்துக்கு ஆட்டிட்டுலாம் ஆயில் பின்ன உண்டல்லே அதில் மேலுக்கு தெல்லு சோறிட்டுட்டு பின்ன பாடினு இருக்க மசாலா இடுவாரோ மசாலா இட்டுட்டு ஆயில் பின்ன உண்டாலே இப்போ நான் எல்லா சோறு இது கிட்டோன்ட்டு இல்லை லாஸ்ட் நானோட ஜண்டி ஆட்டி ஆக்கிட்டு இல்லை சொம்மெல்லாம் ஜண்டி லாஸ்ட்டுக்கு ஃபைனல் ஆகிட்டு சோறெல்லாம் இட்டுட்டு ஆயில் பின் அதில் மேலும் நீருள்ளி கொத்தம்பரி சொப்பு எல்லாம் இட்டுட்டு கொட்டை பீனிங் கொட்டை நீங்கள் ஆடாக்கா இஷ்டம் உண்டாங்க அது மக்ககும் லைக் அல்லே இஷ்டம் உண்டா இங்கே ஆட் ஆக்கோர் கேரட் ஆகும் வத்தரும் இஷ்டம் இருந்து இங்கே ஆட் ஆக்கோர். நெக்ஸ்ட் இது லாஸ்ட்டுக்கு நானோட எல்லோ ஃபுட் கலர் பீத்திரேன் பின்ன எந்த கொண்டு கொண்டுண்டா முட்டெறினாங்க மசாலாவில் முட்டிக்கிறல்ல ஆ முட்டெறிங்கனே வச்சிட்டு உண்டல்ல ப்ரெஸ் ஆக்கோர் எல்லாம் சோறு உள்கத்திக்கினே ப்ரெஸ் ஆக்கோர் அப்போ காணகும் சந்த காண்டு அது நல்ல நமக்கு சோறு இடு பிளேட்டுக்கு இடும்போதுக்கும் நல்ல ஈஸி ஆகிட்டு ஆகிடும் அதுக்கு போயினாயிட்டு. இப்போ நோக்கோர் எக்கெல்லாம் வச்சிட்டாய்த்து லாஸ்ட்டுக்கு எந்த கொண்டு வந்துண்டா நானோட நையும் பின்ன தெல் ஆயில் உண்டு வெஜிடபிள் ஆயில் ஒட்டிக்கே மெல்டாக்கி வச்சிருந்தேன் அதில் எல்லாத்தையும் இப்போ நாங்கள் ஈ சோறு மேலுக்கு பீத்தோம் ஆயில் நையார பீத்தி எத்தர பிரியாணி நல்ல கம்மனா விட லைக் போயினாய்ட்டு. இப்போ ஆ சோறு நான் தம்முக்கு வச்சோன்ட்டு இல்லை தம்முக்கு வச்சிரு ஆல்ரெடி. நெக்ஸ்ட் இப்போ சிக்கன் ஃப்ரைக்கு காட்டியோன்ட்டு இல்லை ஃபஸ்ட்டுக்கு சிக்கன் எடுக்கோரு அதுக்கு 1 டேபிள் ஸ்பூன் இஞ்சி வெள்ளுள்ளி பேஸ்ட் இடோரு 1 டீஸ்பூன் மஞ்சள் பொடி பேனாயத்தர் உப்பு இத்தரிங் இட்டுட்டுண்டாலே இதில் தெல்லு மிக்ஸ் ஆக்கிட்டு ஒரு கிளாஸ் ரத்தர மோர் பீத்தோம் மோர் ஸ்பூனில் நல்ல மிக்ஸ் ஆக்கிட்டு ஆயில் பின்னமே பீத்தோம் மோரெல்லாம் பீத்திட்டு இப்போ இதில் ஒட்டிக்கு நல்ல சந்த மேரினேஷன் ஆக்கிட்டு உண்டல்லே டைம் இன்னும் டைனிங்கு பேக்கா 1/2 ghanta இல்லைங்க 1 ghanta இல்லை 15 நிமிஷம் கண்ணு பேக்கா நானோட பிச்சோன்ட்டு இல்லை நான் டைரெக்டே ஆக்கிறேன் எந்தாவில் டைரெக்ட் ஆக்கிங்க ப்ராப்ளம் இருந்தாலும் உப்பு காரெல்லாம் நல்ல பல்கிறி சிக்கனுக்கு ஆயில் பின்ன இதில் மிக்ஸ் ஆக்கிட்டு உண்டல்லே இதில் நாங்கள் கேஸ் ஸ்டவ்வில் பேக்கணும் இதில் இப்போ நாங்கள் சிக்கனே பேவாட்டோம் சிக்கனே பேவனுக்கு போயினாய்ட்டு நானோட வச்சோன்ட்டு இல்லை நோக்கோம் சிக்கனால் இப்போ பேவுக்கு ஸ்டார்ட் ஆகிது ஈ தண்ணி புல்ட தண்ணி புட்றல்லே அதில் நீங்கள் தலை வச்சாக்கு போகணும் ஆ தண்ணி நமக்கு ஈ ரெசிபிக்கு யூஸ் ஆகிடும் அதுக்கு போயினாய்ட்டு நான் மோர் தெளியாரமே பீத்திட்டு வச்சிரேன் இப்போ உண்டல்லே நெக்ஸ்ட்டு அது பெந்தோண்டிக்கட்டு வேறு ஒரு இடத்துல சில்லி பவுடர் எடுக்கோர் நீங்கள் எத்தனை காரம் வேணும் அத்தனை சில்லி பவுடர் எடுக்கோரோ 1 டேபிள் ஸ்பூன் எத்தனை கொத்தம்பரை பொடி
ഉപ്പിന് ഉണ്ടല്ലേ, 1 teaspoon അത്ര ഉണ്ടല്ലേ ജീരകരപ്പൊടി, 1 teaspoon അത്ര സോയ സോസ് അല്ലെ യാറ ബീത്തണം. നമ്മുടെ തെല്ലു ചിക്കൻ ഡാക്കറി സബോളു നിങ്ങൾ ഇപ്പോൾ ചൊമ്മ ചിക്കൻ ഡാക്കറി ഉണ്ടായെങ്കിൽ 1 tablespoon അല്ല ബീത്തണം അവിടെ. അതിൽ പിന്നെ ചിക്കൻ മസാല പൗഡർ 1 tablespoon അത്ര ഇട്ട നല്ല ടേസ്റ്റ് ആയിട്ട് അവിടെ സിമ്പിളായിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ഈ ചിക്കനെല്ലാം ബെന്തോ വന്നത് തന്നി ഉണ്ടല്ലേ, ഇത് ഈ തന്നീരെ നിങ്ങൾ വേസ്റ്റ് ആക്കണ്ട. ഈ തന്നീർ എന്തൊക്കെ ചൊല്ലെ ചിക്കൻ ബെന്തോണ്ട് ഈ കട്ട് കറക്റ്റായിട്ട് അതിൽ പിന്നെ ഈ തന്നി പുട്ടിയതിനെന്താക്കൊണ്ട് കൊണ്ടുവന്ന കൊരി എല്ലാം ഇതുക്ക് നാൻ മസാലയുടെ പൊടി ഉപ്പെന്തിട്ടു ഉപ്പെന്തിട്ടിട്ടില്ല ചെന്നെങ്കിൽ നാനോട് ചിക്കൻ ഉപ്പ് ആഡ് ആക്കിയല്ലേ, അതൊക്കെ മെയിനായിട്ട് നാൻ ഉപ്പ് ആഡ് ആക്കിയോണ്ടില്ല. ഇതൊക്കെ ഡയറക്റ്റ് ആ ചിക്കൻ ബെന്ത് തന്നീരുണ്ടല്ലേ ഒരു ജന്മൂന്ന് കയ്യിൽ ഈ പൊടി വസ്തുക്ക് ബീത്തിട്ടുണ്ടല്ലേ, ഇതിനങ്ങ് നല്ല മിക്സ് ആക്കണം. അപ്പോൾ ഉപ്പല്ല ഈ പൊടിക്ക് ബണ്ട് ഓൾറെഡി കൊന്തായിട്ട് ആ ബേരമി ഉപ്പ് ആഡ് ആക്കുക അകത്യന്തില്ല. ഇപ്പോൾ നോക്കുക, തന്നിയെല്ലാം ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ആരിടല്ലേ. ഇപ്പോൾ ഈ ചിക്കൻ്റെ എല്ലാം ഞങ്ങൾ എടുക്കുക, എടുത്തിട്ട് ഒരു സൈഡിൽ വെക്കണം ഈ ചിക്കൻ്റെ. വെച്ചിട്ടായി പിന്നെ നെക്സ്റ്റ് എന്താക്കുന്നു ചൊല്ലേ, സിമ്പിളായിട്ടുണ്ട്. നിങ്ങളെ ഒത്തുള്ളി ഇങ്ങനത്തെ റെസിപ്പിയെല്ലാം ട്രൈ ആക്കിയിട്ട് കൊടുക്കൂ, അങ്ങും കൊസിയാവുള്ളൂ. നിങ്ങളെ ഹസ്ബൻഡ്മാർക്കും എല്ലാം കൊസിയാവുള്ളൂ. ഡിഫറെൻ്റ് ആയിട്ടുണ്ട് എല്ലാ റെസിപ്പീസ്, ട്രൈ ആക്കും മറക്കണ്ട. നെക്സ്റ്റ് അതേ എടുത്ത് കൊണ്ടല്ലേ 3 tablespoon അത്ര ഞാൻ ബട്ടർ ഇട്ടെ. നിങ്ങൾ ബട്ടറെ ബദലുണ്ടല്ലേ നൈബേനെ നൈബീത്ത നിങ്ങളിഷ്ടം, അല്ലെങ്കിൽ തേങ്ങ എന്നെ യൂസ് ആക്കിയിട്ടും ആക്കാം ഈ റെസിപ്പി എന്താവില്ലേ. ഇപ്പോൾ ഈ ബട്ടറും പിന്നെ തെല്ല ഓയിൽ ബീത്തിര, ഈ ജണ്ടും ഇപ്പം നല്ല മെൽട്ടാവും. നല്ല മെൽട്ടായി പിന്നെ എന്താക്കും കൊണ്ടുണ്ടാ, ഞങ്ങൾ മുളയുടെ പൊടി അതെല്ലാം ഇട്ടിട്ടുണ്ടല്ലേ ചിക്കൻ്റെ തന്നി ബീത്തിട്ട് മിക്സാക്കി വെച്ചിരല്ലേ, അതിലെല്ലാത്ത ഇതൊക്കെ ബീത്തും ബീത്തിട്ടുണ്ടല്ലേ. ഇതിലിപ്പോൾ തെല്ല് മിക്സാക്കിയിട്ടിങ്ങനെ നല്ല മിക്സാക്കിയിട്ട് ആ ബട്ടർ റൊട്ടിക്ക് അതിൽ മിക്സാക്കിയിട്ടുണ്ടല്ലേ. ഇപ്പം ഞങ്ങൾ ചിക്കൻ ബെന്തെതിരി ഇതൊക്കെ മെല്ലെ ഇട്ടിട്ടുണ്ടല്ലേ. ഇനി ഞങ്ങൾ എന്താക്കൊണ്ട് കൊന്നുണ്ട്, ഈ മസാല എല്ലാം ചിക്കൻ പിടിക്കരത്തര ഉണ്ടല്ലേ, ഇതിൽ ഡ്രൈ ആക്കറ ഞങ്ങൾ ചെന്നെങ്കിൽ ഫ്രൈ ആക്കറി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കും. ചൊമ്മ മെല്ലെ വെക്കണ്ടത്, എന്ത് ചെന്നെങ്കിൽ തന്നി പുട്ടുകൊണ്ട് വേണ്ട, ഞങ്ങൾക്ക് തന്നി ഡ്രൈ ആവണല്ലേ. ഒരു 5 നിമിഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ടല്ലേ, പിന്നെ തെല്ല് തീ ജോറാക്കിയിട്ടുണ്ടല്ലേ, ഒരിക്കലും നിങ്ങൾക്ക് ഈ ചിക്കൻ്റെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. എന്ത് ചെന്നെങ്കിൽ ഓൾറെഡി ഈ ചിക്കൻ ബെന്തിട്ട് റെഡി ആയിടല്ലേ. അങ്ങനെ സബുള്ള ഞങ്ങൾക്കിത് ഉൾഗല ബേവിടെ ഓർത്തുള്ള എന്തു കാക്കൊന്നുണ്ട് എന്തില്ല. ഇങ്ങനെ മസാലയുടെ അത് ചിക്കൻ്റെ മേൽക്ക് ബീത്തി ബീത്തിട്ടുണ്ടല്ലേ, ഈ ചിക്കൻ്റെ ഞങ്ങൾ ഡ്രൈ ആക്കിയിട്ട് എടുക്കും. ഇപ്പോൾ നോക്കൂ, ചിക്കനും ഫ്രൈ ആയിട്ടെല്ലാം റെഡി ആയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്, ട്രൈ ആക്കൂ ഫ്രണ്ട്സ്. പിന്നെ ഇപ്പോൾ ഞാൻ സലാഡ് ആക്കുന്നത് കാട്ടിയോണ്ടല്ലേ, സലാഡ് എന്തില്ല നാനൂടെ ഫസ്റ്റ് നഞ്ച് വെച്ച് പയർ എടുത്തരെ. പയർ ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ആക്കൂ, ഇല്ലാണ്ടെങ്കിൽ പയർ ഇടണമുണ്ട് എന്തില്ല. പിന്നെ ഇതിക്ക് കുക്കുംബർ, പിന്നെ ടൊമാറ്റോ, നീരുള്ളി, ക്യാരറ്റ്, പിന്നെ എന്ത് കൊണ്ടുണ്ട് ടൊമാറ്റോ ചെന്നല്ലേ, ക്യാപ്സിക്കം, ആ ഇതിലെല്ലാത്തേ ഉണ്ടല്ലേ ഇങ്ങനെ സ്ക്വയർ കട്ടാക്കിയിട്ട് ആഡ് ആക്കിയിട്ടുണ്ടല്ലേ. ഇതിക്ക് വേണായത്ര ഉപ്പിടോറു. നിങ്ങൾക്ക് ഇതേ സലാഡ് ആക്കുന്നുണ്ട് എന്തില്ലേ, നിങ്ങൾക്ക് ഏ സലാഡ് ഇഷ്ടമുണ്ട് അത് നിങ്ങൾക്ക് ട്രൈ ആക്കിയിട്ട് നോക്കാം, അല്ലെങ്കിൽ മോർ ബീത്തിട്ട് കച്ചമ്പറും നിങ്ങൾക്ക് പ്രിപ്പയർ ആക്കിയിട്ട് എടുക്കാം. ഇതിക്ക് പിന്നെ നിങ്ങൾക്ക് ലിംബ അല്ലെങ്കിൽ സിർക്ക, ഈ ജണ്ടിൽ ഏതായെങ്കിലും ഒന്ന് ബീത്തോറു. നാനൂടെ വൈറ്റ് പെപ്പർ പൗഡർ യൂസ് ആക്കിയിട്ടുള്ളേ, നിങ്ങളുടെ വൈറ്റ് പെപ്പർ പൗഡർ ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഉണ്ടല്ലേ ബ്ലാക്ക് പെപ്പർ പൗഡർ ഇടൂ. പിന്നെ നാനൂടെ ഓലിവ് ഓയിൽ തേൽ ബീത്തിയോണ്ടല്ലോ, ഓലിവ് ഓയിൽ നിങ്ങൾക്ക് ഉണ്ടല്ലേ ഫുഡുകളെ യൂസ് ആക്കിയതിൽ കൊളസ്ട്രോളുകളെ നല്ല അവിടെ അയക്ക് വേണായിട്ട്. ഓലിവ് ഓയിൽ നിങ്ങളുടെ ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഉണ്ടല്ലോ ഏ ഓയിലും ബീത്ര അകത്തിയില്ല, ജസ്റ്റ് ഈ സലാഡ് ഇങ്ങനെ മിക്സ് ആക്കൊരു, നിങ്ങൾ ചോറ് സൈഡ് ഡിഷായിട്ട് തിന്നോറു സിമ്പിളായിട്ട്. ഓക്കെ, ഇപ്പോൾ നോക്കൂ, സലാഡും റെഡി ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ചോറും എല്ലാം ദമ്മ് വന്നിട്ട് പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ട്. ഇപ്പോൾ ഞാൻ എനിക്കെതിരെ സെർവ് ആക്കുന്നത് കാട്ടിയോണ്ടല്ലേ, റെസിപ്പിയെല്ലാം എങ്ങനെ ആയിട്ട് കമൻറ്റ് ആക്കൂ ഫ്രണ്ട്സ്. വീഡിയോത്തെല്ലാം ഫുള്ളായിട്ട് വാച്ച് ആക്കൂ, റെസിപ്പി ട്രൈ ആക്കൂ, നല്ല കമൻറ്റ് ആക്കിയിട്ട് ചൊല്ലൂ ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾ ഫാമിലി റൊട്ടിക്കെല്ലാം ഷെയർ ആക്കിയിട്ടുണ്ടല്ലേ, സബ്സ്ക്രൈബ് ആക്കും, സപ്പോർട്ട് ആക്കൂ. ഇൻഷാല്ലാ ഇങ്ങനത്തെ മേ റെസിപ്പിയെല്ലാം ഞാൻ നിങ്ങൾക്ക് ചൊമ്മ കാട്ടിക്കറേ. പിന്നെ ചൊമ്മയിലുള്ള റിക്വസ്റ്റ് ആക്കിടാർ, ആ റെസിപ്പി കാട്ടൂർ, ഈ റെസിപ്പി കാട്ടൂർ, എല്ലാ റെസിപ്പിയും ഞാൻ ട്രൈ ആക്കിയിട്ട് കാട്ടറേ. ബട്ട് ഓരോർക്ക് ലേറ്റായിട്ട് പോകണ്ടു, ഓരോർക്ക് ബേഗായിട്ട് കാട്ടറേ. സോ ആരും ബേജറാക്കണ്ട, നിങ്ങൾ ചൊന്ന റെസിപ്പി ആക്കിയിട്ടില്ല ചൊന്നിട്ട് ഇൻഷാല്ലാ ട്രൈ ആക്കിയിട്ട് കാട്ടറേ. വീഡിയോ ഇഷ്ടമായ ഉണ്ടല്ലേ ഒരു ലൈക്ക് അന്ത് കൊടുക്കണേ ഫ്രണ്ട്സ് നിങ്ങൾ. പിന്നെ സബ്സ്ക്രൈബ് ആക്കിയിട്ടുണ്ടല്ലേ, ബെല്ലൈക്കൺ ഉണ്ടല്ലേ, അതിൽ നിങ്ങൾ ഓൾ ഉണ്ട് സെലക്ട് ആക്കിയുണ്ടല്ലേ, നാനിട്ട റെസിപ്പി നിങ്ങൾക്ക് അപ്പത്തപ്പത്തേക്ക് വേണ്ട. സോ ബെല്ലൈക്കോണും മൊത്തവും മറക്കണ്ട ഫ്രണ്ട്സ്. റെസിപ്പി അങ്ങനെ ഇടുകണ്ട് കമൻറ്റ് ആക്കിയിട്ട് ചൊല്ലൂ ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ചോറ് ഒട്ടിക്ക് മോറും വെച്ചോണ്ടുള്ള ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ആക്ക.